ഗൗതം വാസ്തവന എൻ്റെ നക്ഷത്രം ഈ അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഇത്രയും പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടില്ല ഇത്രയും റിലീസ് ഡേറ്റുകൾ പുഷ് പുഷ്ടിക്കേണ്ടി വന്നിട്ടില്ല ശരിക്കും എന്താണ് ഈ സിനിമയുടെ പ്രശ്നം ഇതിപ്പോൾ കുറേ ട്രോൾ മെറ്റീരിയൽ നമ്മൾ കാണുന്നുണ്ട് അത് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യം എടുത്താൽ ഇപ്പം ഞാൻ ഈ സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് സ്കൂളിലായിരുന്നു അത് കഴിഞ്ഞതിൻ്റെ ആദ്യം ഒരു ടീ ടീച്ചറ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഷൂട്ട് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഹൈ ഐ എം ജോൺ എന്ന് പറഞ്ഞൊരു വോയിസ് ക്ലിപ്പ് വെച്ച് വിക്രം സംസാരിക്കുന്ന ഒരു സാധനം അത് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കോളേജ് ഫൈനൽ ഇയർ ആണ് അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നപ്പോഴേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞു ദെൻ ഇതിപ്പോൾ റിലീസ് ഡേറ്റ് ഈ ആഴ്ച ഇറങ്ങുമെന്ന് പറയുമ്പോഴേക്കും എനിക്ക് കുട്ടിയായി ഈ രീതിക്ക് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത്രയും വർഷങ്ങൾ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇനി ഇത് എപ്പോൾ റിലീസ് ചെയ്യും എൻ്റെ കുട്ടി സ്കൂളിൽ പോകുമ്പോഴോ സോ ഇത് പറയാൻ തമാശയ്ക്ക് പറയാനുള്ള രസമുണ്ടെങ്കിലും ഇതിന് പുറകിൽ ഈയൊരു വ്യക്തി ഈ ഒരു ഡയറക്ടർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഫേർട്ടുകൾ കുറേ സിനിമ മെയിൻ പ്രശ്നം എന്താണെന്ന് ഇത് തുടക്കം മുതലായ പ്രശ്നമാണ് ഈ ഒരു പടത്തിൻ്റെ കാരണം ഇത് അനൗൺസ് ചെയ്ത് ആദ്യം സൂര്യനെ വെച്ചിട്ടാണ് സൂര്യൻ്റെ ആ ഒരു പീക്ക് ടൈമുണ്ട് ആ ഒരു സിംഗം ദൻ ആ ഒരു അയൻ വാരണകാര് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നിൽക്കുകയാണ് ആ ഒരു ടൈം സോ മൂന്നാമതൊരു കൊളാബറേഷൻ ഓൾറെഡി വാരണകാര് ചെയ്തു അതിന് മുമ്പ് കാക്കകൾക്ക് ചെയ്തു ദൻ ഇവർ രണ്ടുപേരും കൂടിയുള്ള പുതിയൊരു കോംബോ വരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ഭയങ്കര അധികം എക്സൈറ്റായിട്ട് നിൽക്കുകയായിരുന്നു ഈ ഒരു സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് സോ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് ഇവർ തമ്മിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടായി സൂര്യക്ക് ഈ ഒരു പടം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അതിന് കാരണം സൂര്യ പറയുന്നത് അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് രീതിയിൽ രണ്ട് വശങ്ങളിലായിട്ട് പറയുന്നുണ്ട് അന്ന് ഇറങ്ങിയ പ്രസ് റിലീസുകളിലൊക്കെ തന്നെ സൂര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് അല്ല എന്ന് അത് ഗൗതം വേനോ സംഭവിക്കുന്നുണ്ട് എയ്റ്റി പെർസെന്റേജ് കംപ്ലീറ്റ് ഉള്ളൂ തൻ്റെ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടല്ല താൻ എല്ലാവർക്കും പറയാറുള്ളത് സോ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് അല്ല എന്ന രീതിയിലുള്ള വാദങ്ങളായിരുന്നു സൂര്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ദെൻ ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല അത് ഇത് വർക്കൗട്ട് ആവും വലിയ പിടുത്തുണ്ടായിരുന്നില്ല സൂര്യക്ക് ഗൗതം വേനോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സൂര്യ വലിയ ആക്ടറായി പോയി അപ്പോൾ അതുകൊണ്ട് ഈ സിനിമകളിൽ നിന്ന് വർക്ക് ചെയ്യില്ല അല്ലെങ്കിൽ ആ രീതിക്ക് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു പക്ഷേ ഒഫീഷ്യലായിട്ട് അദ്ദേഹം പറഞ്ഞത് സൂര്യക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഇഷ്ടമായിട്ടില്ല അതുകൊണ്ടാണ് സൂര്യ ഇതിൽ നിന്ന് ഒഴിഞ്ഞത് അത് മറ്റൊന്നും ഈ ഒരു പ്രൊജക്റ്റ് വർക്കൗട്ടാവും എന്ന് അദ്ദേഹത്തിന് വലിയ പിടിത്തുണ്ടായിരുന്നില്ല അത് രണ്ടുപേരും ഈക്വലായിട്ടും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരേപോലെ തന്നെ പറയുന്ന ഒരു കാര്യം തന്നെയായിരുന്നു കാരണം ഇത് ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റെപ്പാണ് സോ അതൊന്നും അന്നത്തെ കാലത്തൊന്നും നമ്മുടെ നാട്ടിൽ ആവില്ല നമ്മുടെ ഓഡിയൻസ് അതിനെ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് സൂര്യയും ഗൗതമേനും ഒരുമിച്ച് വർക്ക് ചെയ്യാതിരുന്നത് പിന്നീട് ഈ സിനിമ ഒരുപാട് പേർക്ക് ഇദ്ദേഹം പിച്ച് ചെയ്തു ഒരുപാട് പേരടുത്ത് പറഞ്ഞു ഈവൻ രജനീകാന്തിൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ പി പിന്നീട് അങ്ങോട്ട് കുറേ ആക്ടേഴ്സ് കഴിഞ്ഞിട്ട് വിക്റായിരുന്നു ചെയ്യാൻ കൺഫേം ചെയ്തത് ദൻ അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങി ഷൂട്ട് കംപ്ലീറ്റ് ആയി അതിനിടയിൽ ഒരുപാട് ഇഷ്യൂസ് കാരണം ഏഴെട്ട് കൺട്രീസിലായിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത് സോ അവിടെയൊക്കെ ഇന്റർനാഷണലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരുപാട് ബാൻസും ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് സോ ഇത്തരത്തിലൊരു ഒരു ഇന്റർനാഷണൽ ലെവൽ സ്പൈ മൂവിയാണ് ഈ ചിത്രം അതിന് പൊതുവേ സാധാരണ എല്ലാ സിനിമകൾക്കും ഉണ്ടാവുന്ന അതേ ഇഷ്യൂസ് തന്നെ സോ ഈവൻ ഈവൺ വിഷ്വരൂപൊക്കെ ചെയ്യുമെന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഒക്കെ പറയുന്നത് നമുക്കറിയാം ഇത്തരത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന് മുമ്പ് ഉണ്ടായിട്ട് കഴിഞ്ഞൊരു മൂവിയാണ് അത് കഴിഞ്ഞിട്ട് ഈ സിനിമ റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല പുറത്തിറക്കാൻ പറ്റുന്നില്ല ഈവൺ രണ്ട് പ്രൊഡ്യൂസറൊക്കെ മാറിപ്പോയി അത് കഴിഞ്ഞ് പ്രൊഡ്യൂസേഴ്സ് ഇല്ലാന്നായി വന്നപ്പോൾ ഗൗതം മേനോൻ തന്നെ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ മൂപ്പൂരുടെ പൈസ ഇല്ല ആ സമയത്തൊക്കെ കോവർ വന്നു സോ ഇങ്ങനത്തെ ഒരുപാട് വിഷ്യൂസ് സിനിമ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് എന്ന് പറയാം പിന്നീടാണ് ഗൗതം മേനോൻ ഡയറക്ഷൻ മാത്രമല്ലാതെ ആക്ടിങ്ങിലേക്ക് വന്നത് അപ്പോഴും ഒരുപാട് പേര് പലതും പറയുന്നുണ്ടായിരുന്നു ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂപ്പൂർ ആക്ടിങ് തിരഞ്ഞെടുത്തത് ഡയറക്ഷൻ ഒക്കെ നിർത്തിയെന്നൊക്കെ പറഞ്ഞ് പക്ഷെ അപ്പോഴും ഉണ്ടായിരുന്ന മെയിൻ കാര്യങ്ങളിൽ വന്ന് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ആക്ടിങ് തെരഞ്ഞെടുത്ത് എന്നൊരു വാദമുണ്ട് കാരണം അതിന് വേണ്ടിയിട്ടുള്ള പൈസ ഇദ്ദേഹം സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് സോ ഇതൊന്ന് റിലീസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഏത് എക്സ്റ്റൻഡ് വരെയും പോകുന്ന രീതിയിൽ ഒരുപാട് സിനിമകൾക്ക് ഇദ്ദേഹം കമ്മിറ്റ് ചെയ്ത് ആക്ട് ചെയ്യാൻ തുടങ്ങി സോ അങ്ങനെ എങ്ങനെങ്കിലും ഈ സിനിമ റിലീസ് ചെയ്യണം എന്നൊരു ഏറ്റവും ആണ് ഗൗതം വാസ്തവ മേനാണെന്ന ഡയറക്ടർ ഇറങ്ങി തിരിച്ചെന്ന് പറയാം എൻ്റെ അതെല്ലാം കഴിഞ്ഞ സിനിമയുടെ റിലീസ് ഡേറ്റും കൺഫേം ചെയ്തു പിന്നെയുള്ള പ്രൊമോഷൻ മെറ്റീരിയൽസ് വരുന്നു ഇതിൻ്റെ പ്രൊമോ കൊടുക്കുന്നു അങ്ങനെയുള്ള സമയത്തൊക്കെ വിക്വർ ആയിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് വിക്രത്തിന് ഈ പ്രൊജക്റ്റിന് മേലുള്ള കോൺഫിഡൻസ് പോയി സിനിമ വൈകിപ്പോയി പഴകിപ്പോയി എന്നൊക്കെ കുറെ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് സോ ഈവൺ അവര് എൻ്റെ ടീമിന് തന്നെ ഈ ഒരു സിനിമയിലുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും ഗൗതം വെസ്തു മേനെന്ന ഡയറക്ടർക്ക് ഒരു ഡ്രീം പ്രൊജക്ട് പോലെ കൊണ്ടു നടക്കുന്ന ഒരു സാധനം തോന്നുന്നുണ്ട് കാരണം ഇത്രയും വർഷം എടുത്തിട്ടും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെ ഇത് ഡ്രോപ്പാക്കുന്നില്ല എങ്ങനെ എങ്കിലൊക്കെ അത് തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നൊരു മോഡാണ് സിനിമ നല്ലതാ മോശം അതെന്തോ ആയിക്കോട്ടെ നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് തീരുമാനിക്കാം പക്ഷെ അതിന് പുറകിൽ ഇത്രയും എഫേർട്ട് ഇദ്ദേഹം എടുത്തിട്ടുണ്ട് ഈവണ അവർ നവംബർ ഇരുപത്തിനാലിന് റിലീസ് ഡേറ്റ് കൺഫേം ചെയ്യുന്ന സാധനം അതിന്റെ ആ ഒരു ജസ്റ്റ് ആ ഒരു തലേ ദിവസവും അല്ലെങ്കിൽ ആ ഒരു ആ ഒരു മൊമെന്റ് വരെ ഒരു രണ്ടോ രണ്ടേ മുക്കാൽ കോടി എന്തോ കൊടുക്കണമെന്ന് പറഞ്ഞു ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സിനിമയ്ക്ക് ഇനിയിപ്പോ ഈ ഒരു ഡിസംബർ എട്ടാം തീയതി സിനിമ റിലീസ് ചെയ്യുന്നു പറഞ്ഞ് അടുത്ത റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് സോ ഒരു മീൻ മെറ്റീരിയലിൽ തന്നെ ഈ ഒരു സിനിമയുടെ പുറകിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ നമ്മളിട്ട് ട്രോൾ എങ്കിലും ആ ഒരു ഡയറക്ടർ ഇതൊന്നും വകവയ്ക്കാതെ തന്റെ ഫുൾ എഫേർട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ നോക്കുന്നത് പക്ഷെ ഇനി അതെങ്ങനെ വർക്കൗട്ട് ആവുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം അന്ന് ഇത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും ഒരുപക്ഷെ ഗംഭീര സാധനമായിട്ടുണ്ടാകും കാരണം അന്നത്തെ കാലത്ത് നമ്മൾ ഇങ്ങനത്തെ കണ്ടിട്ടില്ല അറൌണ്ട് ഒരു പത്ത് കൊല്ലം മുമ്പത്തെ സ്റ്റോറിയാണ് അതിന്റെ ഇടയിൽ ഒരുപാട് പാച്ച് വർക്കുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈവൻ വിനായകൻ എന്ന ആ ഒരു ആക്ടറിന്റെ അടക്കം അഡീഷൻ അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു സോ ഇത്തരത്തിൽ ഒരുപാട് പാച്ച് വർക്കുകൾ അതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ടെങ്കിലും ബേസ് സ്റ്റോറി കുറെ കാലം മുമ്പത്തെയാണ് സോ ഈവൺ കുറെ കാലമായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മൂവി കൂടിയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ഇത്തരത്തിലുള്ള കണ്ടു കഴിഞ്ഞു സോ അന്നത്തെ ഓഡിയൻസ് അല്ല ഇന്നത്തെ ഓഡിയൻസ് ഓഡിയൻസിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് സോ എങ്ങനെ ഉണ്ടാവും അന്നെടുത്ത മൂവി എന്നൊരു ഫാക്ടറും കൂടിയുണ്ട് ഈ സിനിമയുടെ വ്യൂവിംഗ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ സോ അത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ സോ ഇത്രയും പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ ില്ല ആർക്കും ഉണ്ടാവില്ല ജസ്റ്റ് ഇറങ്ങട്ടെ കാണാം എന്നുള്ളൊരു മോഡായിരിക്കും എല്ലാവർക്കും സോ പക്ഷേ ഇനിയിപ്പോൾ ഇതങ്ങനെ വല്ല ഹിറ്റായ ഇതൊരു ചരിത്രം തന്നെ ആയിരിക്കും അത് വേറൊരു കഥയായിട്ടോ സിനിമയായിട്ടോ തന്നെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനുള്ള ചാൻസുകളൊക്കെ കുറവാണ് എന്ന് തന്നെയാണ് തോന്നുന്നത് കണ്ടറിയണം എന്താണ് തിരുവനന്തപുരചിത്രത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് സോ ഈ സിനിമ എത്ര കാലമായിട്ട് നിങ്ങൾക്ക് അറിയാം എത്ര കാലമായിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കേൾക്കുന്നുണ്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം മറ്റൊരു കൂടെ വീണ്ടും കാണാം